Welcome back to Career Win Updates. Staff Selection Commission Combined Higher Secondary Level Exam 2020 online abeksha kudutha ella udyogarthigalkkum ippol admit card download cheyedukkuvan sadhikkunnathu. Adumayi bandhappettu vidyarthikal shraddhikkanda pradhanappetta chila karyangalaanu ee vidil unarthuvan aagrahikkunnathu. Vishadamayi vidilottu pokunnathinu munpu education admission sambandhamayittulla ella karyangalum കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ നേരത്തെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി എക്സാം അപേക്ഷ കൊടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഹോൾ ടിക്കറ്റ് അതായത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള SSC KKR.KAR.NAC.IN ഇവിടെ മുകളിൽ കാണുന്ന അതേ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് ഡയറക്റ്റായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിവിടെ ഏറ്റവും മുകളിൽ മധ്യഭാഗത്തായിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ഫോർ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണുവാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ കൃത്യമായിട്ടുള്ള നിങ്ങളെ രജിസ്റ്റർ നമ്പർ അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് രജിസ്റ്റർ നമ്പർ മറന്നുപോയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താഴെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾ എൻ്റർ യുവർ നെയിം, നിങ്ങൾ കൊടുത്ത നെയിം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ എൻ്റർ യുവർ ഫാദർ നെയിം, നിങ്ങൾ ഫാദറിൻ്റെ നെയിമും ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്ലീസ് എൻ്റർ യുവർ ഡേറ്റ് ഓഫ് ബർത്ത്, ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും ഈ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ കാണിച്ച അതേ ഫോർമാറ്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഇവിടെ ഐ ഹാവ് നോട്ടഡ് ദി എബോ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐ എഗ്രി എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റും അതേപോലെ തന്നെ ടൈമും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റിപ്പോർട്ടിംഗ് ടൈം രാവിലെ 7:30 ആണെങ്കിൽ നിങ്ങൾ 7:30 തന്നെ നിങ്ങൾ അവിടെ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് 7:30 റിപ്പോർട്ട് ചെയ്യുന്ന എക്സാമിൻ്റെ ടൈം 9 മണി മുതൽ 10 മണി വരെയാണ്, 1 മണിക്കൂർ എക്സാമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ ടൈം ഏതാണെന്ന് നോക്കി ആ സമയത്ത് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ട് വാഹന സൗകര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം സെറ്റാക്കിയിട്ട് തന്നെ നിങ്ങൾ നേരത്തെ തന്നെ ഈ എക്സാം സെൻറ്ററിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ തന്നെ SSC ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, അതായത് നിങ്ങൾ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഫോട്ടോയിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് കൂടി എൻ്റർ ചെയ്യുവാൻ വേണ്ടി പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഡേറ്റ് ഫോട്ടോയുടെ കൂടെ അതായത് ഹോൾ ടിക്കറ്റിൽ ഫോട്ടോയുടെ കൂടെ ഡേറ്റ് എൻ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് എക്സാം ഡിനൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എക്സാം അനുവദിക്കില്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില ഉദ്യോഗാർത്ഥികളൊക്കെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിൽ പ്രശ്നമാകുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ SSC കൃത്യമായിട്ട് നേരത്തെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ ഉദ്യോഗാർത്ഥികളോട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഫോട്ടോയുടെ കൂടെ ഡേറ്റ് കൂടെ എൻ്റർ ചെയ്യുവാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അത് വീണ്ടും കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റിൽ പറയുന്നുണ്ട്, അതായത് എൻട്രി വിൽ ബി ഡിനൈഡ് അറ്റ് ദി വെന്യൂ ഗേറ്റ് ഇഫ് ദി ഫോട്ടോ ഓൺ യുവർ അഡ്മിറ്റ് കാർഡ് ഡസ് നോട്ട് ബിയർ ദി ഡേറ്റ് പ്രിൻ്റഡ് ഓൺ ഇറ്റ്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ ഐഡൻറ്റി കാർഡ് കൊണ്ടുപോകേണ്ടതാണ്. അതായത് കാൻഡിഡേറ്റ് മസ്റ്റ് കാരി 1 ഒറിജിനൽ ഫോട്ടോ ഐഡൻറ്റി കാർഡ് ഹാവിംഗ് ദി സെയിം ഡേറ്റ് ഓഫ് ബർത്ത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഹോൾ ടിക്കറ്റിൽ കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു ഒറിജിനൽ ഐഡി കാർഡ് നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. ഐഡി കാർഡായിട്ട് ഒറിജിനൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ആധാർ കാർഡ്, അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, സർവീസ് ഐഡി കാർഡ്, പാൻ കാർഡ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഐഡി കാർഡുകൾ നിങ്ങൾക്ക് ഒറിജിനലായിട്ടുള്ള ഐഡി കാർഡ് തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. ഇവിടെ കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ഒറിജിനൽ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒറിജിനൽ നിങ്ങളുടെ ഐഡി കാർഡ് തന്നെ നിങ്ങൾ കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് 2 copies ഓഫ് ദർ ലേറ്റസ്റ്റ് കളേർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അതായത് 3 cm × 3.5 cm. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ 2 extra നിങ്ങളുടെ ഫോട്ടോ, അതായത് കളർ ഫോട്ടോ നിങ്ങൾ കൃത്യമായിട്ട് എക്സാം സെൻറ്ററിൽ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ആ ഒരു കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കോമൺ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഫേസ് മാസ്ക് കൃത്യമായിട്ട് ധരിക്കുക, അതേപോലെ സാനിറ്റൈസർ കൊണ്ടുപോകുക, അതോടൊപ്പം തന്നെ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുക, അതോടൊപ്പം തന്നെ കോവിഡ് 19 ഡിക്ലറേഷൻ ഫോം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് തൊട്ടതായ നിങ്ങൾക്കിവിടെ
കോവിഡ് 19 ഡിക്ലറേഷൻ ഫോം ഇവിടെ കാണാൻ സാധിക്കും ഇത് ഈ പേജ് മാത്രം നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങളുടെ എക്സാം സെന്ററിൽ നിങ്ങൾ കൊടുക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഡിക്ലറേഷൻ ഫോം കൂടി നിങ്ങൾ മറക്കരുത് എക്സാം സമയത്ത് അവിടെ എത്തിയിട്ട് നിങ്ങൾ പുറത്തു പോയി പ്രിന്റ് എടുക്കാനൊന്നും സമയം ഉണ്ടാകില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് എക്സാമിന് വേണ്ടി നിങ്ങൾ സജ്ജരാവുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഐ ഡി കാർഡ് നിങ്ങളോട് മറന്നു പോകരുത് അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറയുന്ന രണ്ട് ഫോട്ടോ അതേപോലെ ഡിക്ലറേഷൻ ഫോം ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അവസാനമായിട്ട് എക്സാമിൻ്റെ ഒന്നുകൂടി നിങ്ങൾ സബ്ജക്റ്റ് വേസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്നുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എല്ലാ ഉദ്യോഗാർത്ഥികളും പരീക്ഷ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ടയർ വൺ എക്സാം പാസ്സാകുവാനും അതേപോലെ തന്നെ ടയർ ടു എക്സാമും തുടർന്ന് നിങ്ങൾക്ക് ഉന്നതമായിട്ടുള്ള സർക്കാരിൻ്റെ ജോലി ലഭിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതേവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദരശ്ശേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ